വീടെന്ന സ്വപ്നത്തിന്റെ പിറകെ ഇറങ്ങി തിരിച്ചവിടെ സ്വപ്നത്തെ വിലക്കെടുത്ത് കബളിപ്പിച്ച രണ്ട് വ്യക്തികൾ. അവരിന്ന് 11.5 ലക്ഷം രൂപ വാങ്ങി 5.5 ലക്ഷം രൂപയുടെ പണി ചെയ്തു, ബാക്കി തട്ടിപ്പായിട്ട് പോയി. ഏതാണ്ട് 42 ലക്ഷത്തോളം. പിന്നെ എൻ്റെ കയ്യിൽ നിന്ന് വായ്പയായിട്ട് വാങ്ങിച്ചതെല്ലാം കൂടെ ഒരു 10-44 ലക്ഷം രൂപ അദ്ദേഹത്തിൻ്റെ കയ്യിലായി. പിന്നെ 6 രൂപ പുള്ളിക്കാരും കൈപറ്റി, ഏകദേശം ഒരു 10-15 ലക്ഷം രൂപ പോയിട്ടുണ്ട്. 19 ലക്ഷം രൂപ മേടിച്ചു, വെറും 7 ലക്ഷം രൂപയുടെ പണി മാത്രമേ ചെയ്തു. 12 ലക്ഷം രൂപ പോയി, 30 ലക്ഷം രൂപ കൊടുത്ത് 18 ലക്ഷം രൂപ നഷ്ടം വന്നു. പക്ഷേ ഇപ്പം കെട്ടിടം കിടന്ന് അതിൻ്റെ കട്ടകൾ ഉൾപ്പെടെ എല്ലാം ദ്രവിച്ചു പോയി. ടോട്ടൽ ലോസ്സിൽ 20 ലക്ഷം രൂപയ്ക്കകത്ത് നഷ്ടം വന്നു. എൻ്റെ 23 ലക്ഷം രൂപ കൈപ്പറ്റിയിട്ടുണ്ട്. ഏകദേശം 10 ലക്ഷം രൂപയുടെ പൈസ എനിക്ക് പോയിട്ടുണ്ട്. 22 ലക്ഷത്തി 20,000 രൂപയാണ് നമ്മൾ അഗ്രിമെൻ്റ് ചെയ്തിരുന്നത്. അതിൽ 21 ലക്ഷത്തി 80,000 രൂപ നമ്മൾ കൊടുത്തിട്ടുണ്ട്. പോയിട്ട് ബാക്കി ഇനി 90,000 രൂപ മാത്രമാണ് ഇനി കൊടുക്കാനുള്ളത്. ഒരുപക്ഷെ ഈ വാർത്ത പുറത്തു വരുമ്പോൾ ഇനിയും 100 കണക്കിന് ആൾക്കാർ പരാതിയുമായി മുന്നിട്ട് വരുന്ന സാധ്യതയുണ്ട്. കയ്യിരുന്ന എല്ലാ സ്വർണവും പണയം വെച്ചാണ് നമ്മൾ കൊടുത്ത കാര്യം. കിടപ്പാടം നമുക്ക് നഷ്ടപ്പെട്ടേ, നമ്മൾ വീടിടിച്ച് കളഞ്ഞില്ലേ. അതിനുശേഷം പുള്ളി വളരെ മോശമായിട്ട് സംസാരിച്ചു. അവിടെ നിന്ന് ഉറക്കെ വിളിച്ച് പറഞ്ഞു, നിന്റെ അച്ഛനാടാ എനിക്ക് 5 ലക്ഷം രൂപ തരാവുള്ളൂ എന്നൊക്കെ പറഞ്ഞു. വളരെ മോശമായിട്ടുള്ള രീതിയിൽ പുള്ളി, അത്രയ്ക്കും മോശമായിട്ടുള്ള രീതിയിലായിരുന്നു പുള്ളിയുടെ പ്രതികരണം എന്ന് പറഞ്ഞാൽ. വീടിൻ്റെ പണി പകുതി ആവുമ്പം തന്നെ ഏകദേശം 95% കാശ് അവർ പല കാര്യങ്ങൾ പറഞ്ഞ് ആവശ്യപ്പെട്ട് മേടിക്കും. കാരണം ഇത് പറയാതിരിക്കാൻ നിവർത്തിയില്ല. കാരണം അത്ര വൃത്തികേട്, അത്ര ഫ്രോഡ് തരം, അത്രയും ആൾക്കാരെയാണ് ഈ ടൊമിനോ ജസ്റ്റിനും അതുപോലെ തന്നെ ഈ ശ്രീ ടി കെ എന്ന് പറയുന്ന ആൾക്കാർ പറ്റിച്ചിരിക്കുന്നത്. ഒരു ഉത്തരവാദിത്തം വേറെ കൊള്ളക്കാരൻ. അത് മാത്രമല്ല, വെറും കൊള്ളക്കാരൻ ആ വാക്കാണ്, ആ വാക്കാണ് ഇയാൾക്ക് ശരിക്കും ചേരുന്ന പേര്, ആ വാക്കാണ് കൊള്ളക്കാരൻ. അത് തന്നെയാണ് ഇയാൾക്കും അയാളുടെ ആ ലേഡി എന്ന് പറയുന്ന ആ ഒരു ലേഡി സുഹൃത്തിനും ചേരുന്ന വാക്ക് കൊള്ളക്കാരൻ തന്നെയാണ്. നമസ്കാരം. വല്ലവൻ്റെയും കാശ് കൊണ്ടുപോയി തിന്നുന്ന കുറേ ഫ്രാഡുകളുണ്ട്, അങ്ങനെ ഒരുപാട് പേരുണ്ട്. പക്ഷേ വളരെ പച്ചയ്ക്ക് ഒരു മനുഷ്യനെ പറഞ്ഞ് പറ്റിച്ച് അവൻ്റെ ജീവിതകാലം മൊത്തം അവൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശ് കൊണ്ടുപോയി തിന്ന ഒരു ഫ്രാഡിൻ്റെ കഥ പറയാൻ വേണ്ടിയാണ് ഇന്ന് വിസ്മയ ടീം ഇവിടെ എത്തിയിരിക്കുന്നത്. ശ്രീജിത്ത് ടി കെ, ടൊമിനോ ജസ്റ്റിൻ എന്നീ രണ്ട് വ്യക്തികൾ, അല്ല ശ്രീജിത്ത് ടി കെ ഒരു വികലാംഗനാണ്, ടൊമിനോ ജസ്റ്റിൻ അദ്ദേഹത്തിൻ്റെ MD എന്നൊക്കെ പറയുന്നത് ശ്രീയാണ്. ഈ രണ്ട് പേരും ചേർന്ന് നടത്തിയ തുഷാരം ബിൽഡേഴ്സ് എന്ന ഒരു സ്ഥാപനത്തിൻ്റെ പേരിൽ നടത്തിയ വൻ തട്ടിപ്പ്, ഏകദേശം 1.5 കോടിയോളം രൂപയാണ് ഇവർ വെട്ടിച്ചിരിക്കുന്നത്. അതും സാധാരണക്കാരായ ജനങ്ങളിൽ നിന്ന്. അതിൽ പട്ടാളക്കാരുണ്ട്, പോലീസുകാരുണ്ട്, ഗവൺമെൻറ് ഉദ്യോഗസ്ഥരുണ്ട്, ഗൾഫിൽ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത ആൾക്കാരുണ്ട്. ഇവരൊക്കെ ജീവിതകാലം മൊത്തമുണ്ടാക്കിയ കാശ്, സ്വന്തം ഒരു വീടെന്ന സ്വപ്നത്തിൻ്റെ പിറകെ ഇറങ്ങി തിരിച്ചവരുടെ സ്വപ്നത്തെ വിലക്കെടുത്ത് കബളിപ്പിച്ച രണ്ട് വ്യക്തികൾ, അവരുടെ കഥയാണ് ഇന്ന് വിസ്മയന്യൂസ് പറയുന്നത്. എൻ്റെ കൂടെ നിൽക്കുന്ന ഈ വ്യക്തിയുടെ കയ്യിൽ നിന്നും ഏകദേശം 10 ലക്ഷത്തോളം രൂപ നഷ്ടപ്പെട്ടിട്ടുള്ളത്. 2021 ഏപ്രിൽ മാസത്തിലാണ് ഞാൻ ശ്രീജിത്ത്, ടൊമിനോ ജസ്റ്റിൻ എന്നിവർ ചേർന്ന് നടത്തിയ തുഷാരം ഗ്രൂപ്പിന് ഈ വീടിൻ്റെ വർക്ക് ചെയ്യാൻ കൊടുക്കുന്നത്. ആദ്യം വർക്കുകളെല്ലാം മാന്യമായിട്ട് ചെയ്തു. പിന്നെ അഡ്വാൻസ് തുകകൾ എഗ്രിമെൻറ്റിനെ കാട്ടി പറഞ്ഞ അഡ്വാൻസ് തുകകൾ വീണ്ടും വീണ്ടും വേണമെന്ന് ആവശ്യപ്പെട്ട് ചോദിച്ച് വാങ്ങുകയുണ്ടായി. അത് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പണിക്കാരും ഇല്ല, ആരുമില്ല, ആരും വരുന്നില്ല. അവസാനം തിരക്കി ചെന്നപ്പോഴാണ് അറിഞ്ഞത് സകല സൈറ്റിലും ഇത് തന്നെയാണ് പ്രശ്നം. ഈ കാശ് മൊത്തം വെട്ടിച്ചുകൊണ്ട് പോയത് ഈ ടൊമിനോ ജസ്റ്റിനും ശ്രീജിത്ത് ടി കെ എന്നുള്ള ആളും കൂടെയാണ്. പിന്നെ ചോദിക്കുമ്പോൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ കൊണ്ടുപോയി കേസ് കൊടുത്ത് സിവിൽ കേസ് ഫയൽ ചെയ്യ് എന്നുള്ള ഭീഷണികളും, ഞങ്ങൾ വീടിൻ്റെ വർക്ക് സ്റ്റേ ചെയ്യിക്കും കോടതിയിൽ പോയി എന്നുള്ള ഭീഷണികളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്ഥിരമായിട്ട് ഇത് തന്നെയാണ്. വീടിൻ്റെ പണി പകുതി ആവുമ്പം തന്നെ ഏകദേശം 95% കാശ് അവർ പല കാര്യങ്ങൾ പറഞ്ഞ് ആവശ്യപ്പെട്ടത് മേടിക്കും. മേടിച്ചിട്ട് ഏകദേശം ഒരു 60% കാര്യങ്ങൾ ചെയ്തിട്ട് പിന്നെ അങ്ങ് നിർത്തുകയാണ് ചെയ്യുന്നത്. ഒരാളല്ല, രണ്ടുപേരല്ല, മൂന്നുപേരല്ല, നമ്മുടെ കൂടെ നിൽക്കുന്നത് ഏകദേശം 8-9 ആൾക്കാരാണ് നിൽക്കുന്നത്. കാരണം ഇതൊന്നും അല്ല കണക്ക്. ഒരുപക്ഷെ ഈ വാർത്ത പുറത്തു വരുമ്പോൾ ഇനിയും 100 കണക്കിന് ആൾക്കാർ പരാതിയുമായി മുന്നിട്ട് വരുന്ന സാധ്യതയുണ്ട്. ഇത് ഒരു ടീച്ചറുണ്ട് നമ്മുടെ കയ്യിൽ. ടീച്ചർക്ക് പറയുന്നത് വെച്ചാൽ ആ കോൺട്രാക്ടറുടെ മുഖം ആലോചിച്ച് കഴിയുമ്പോൾ അവർക്ക് മൈഗ്രെയിൻ വരുന്നതാണ് പറയുന്നത്. ആ രീതിയിലാണ് ടീച്ചറെ പഠിച്ചിരിക്കുന്നത്. ടീച്ചർ എങ്ങനെയാണ് ടീച്ചറെ പഠിച്ചത്? 2013 സാറ് പറഞ്ഞതുപോലെ തന്നെ വീട് ഒരു സ്വപ്നമാണ്. 6 മാസം കൊണ്ട് പണി പൂർത്തിയാക്കി തരാമെന്ന് എഗ്രിമെൻ്റ് എഴുതി. 6 മാസം കഴിഞ്ഞ് 5 വർഷമായിട്ടും പണിയും ചെയ്തില്ല. 41,19,400 രൂപയാണ് ക്യാഷായിട്ട് കൈപ്പറ്റിയിട്ടുള്ളത്. അദ്ദേഹം കൈപ്പറ്റി, അദ്ദേഹം കൈപ്പറ്റി, അദ്ദേഹവും ഈ ടോമിൻ, അദ്ദേഹത്തിൻ്റെ പാർട്ട്ണർ ശ്രീജിത്തും ഈ പാർട്ട്ണറും കൂടെ 41,19,400 രൂപ കൈപ്പറ്റി. പിന്നെ അല്ലാതെ ഈ കടമായിട്ട്
ഈ കടമെന്ന് പറയുമ്പോൾ ഒരു കാര്യം ആലോചിക്കണം, അതായത് ഇവർ കോൺട്രാക്ട് കൊടുത്തതാണ്, ഒരു കോൺട്രാക്ട് കോൺട്രാക്ട് കൊടുത്തതാണ്. ഇയാൾ പണിക്കാരെ വിടും, പണിക്കാരെ വിട്ട് വൈകുന്നേരം ആയാൽ പണിക്കാർക്ക് കാശ് കൊടുക്കില്ല. ഈ പണിക്കാർ അവിടെ വന്ന് കുത്തിയിരിക്കും. കുത്തി കഴിഞ്ഞാൽ വീട്ടിൽ പിന്നെ കുട്ടികൾക്ക് ഭക്ഷണം വാങ്ങണം അല്ലെങ്കിൽ എന്തെങ്കിലും മാഷിന് വേണം സാറേ കാശില്ല എന്ന് പറയുമ്പോൾ ഈ ടീച്ചറുടെ ഹസ്ബൻഡ് നന്മ കരുതി അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള കാശ് അവർക്ക് കൊടുക്കും. ഇതാണ് അവസ്ഥ അല്ലേ? അങ്ങനെയല്ലേ ടീച്ചർ? മുഴുവൻ പൈസയും, കാരണം ഈ ജോലിക്കാരെന്ന് വർക്കേഴ്സ് ഒരു 7 മണിവരെയൊക്കെ അവിടെ കുത്തിയിരിക്കും, എന്നിട്ട് വീട്ടിൽ വരും, ഞാൻ താമസിക്കുന്നിടത്ത് വരും പൈസയ്ക്ക്. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരെ ഒന്ന് സങ്കടം പറഞ്ഞ് കരയും. അങ്ങനെ ഈ ജോലിക്കാർക്ക് കൊടുത്ത പൈസ അല്ലാതെ കൈവായ്പ സാറേ നാളെ തരാം മറ്റന്നാൾ തരാം എന്നൊക്കെ പറഞ്ഞിട്ട് അത് ഏതാണ്ട് ഒരു 10-25,000 രൂപ കൂടുതലുണ്ടാവും. അങ്ങനെ ഇത്രയും പൈസ വാങ്ങിച്ചുകൊണ്ട് പോയി ഇദ്ദേഹത്തെ ഒന്ന് ഒഴിപ്പിച്ച് ഒഴിവാക്കി തരണം. ആ ഒരു അവസ്ഥയിലേക്ക് എത്തിയാണ്, കാരണം എങ്ങനെയെങ്കിലും ഈ കോൺട്രാക്ടറെ തലയിൽ നിന്ന് ഒഴിച്ച് മാറ്റി എങ്ങനെയെങ്കിലും വീട് പണി പൂർത്തിയാക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് ഇവരെയൊക്കെ കൊണ്ടെത്തിക്കുന്നു. ഇയാൾ ആദ്യം വരുമ്പോൾ വളരെ മാന്യമായി ഇടപെടുകയും ഞാൻ ഇന്ന കാശിന് മറ്റുള്ളവർ ചെയ്യണേക്കാളും വളരെ കുറച്ച് ഞാൻ ഈ വർക്ക് ചെയ്ത് തരാമെന്ന് പറയുകയും അത് വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവരെ വിശ്വസിപ്പിക്കുകയും ചെയ്യും. ഏകദേശം ഒരു 10% വർക്കൊക്കെ ആകുമ്പോഴത്തേക്ക് പുള്ളി പൂർണ്ണമായും വിശ്വസിപ്പിക്കും ഒരു ആൾക്കാരെ. മഞ്ഞുമലയിലും അവിടെയൊക്കെ കിടന്ന് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ കാശാണ് ഇതിൽ അച്ഛൻ്റെ കാശാണ് പോയത്. എങ്ങനെ സംഭവിച്ചത്? അത് നമ്മുടെ ഇന്ന് 2013 മുഴുവൻ 12 ലക്ഷം രൂപ അല്ല 12 ലക്ഷം രൂപ പറ്റിച്ചു. നമ്മുടെ മുഴുവൻ 19 ലക്ഷം രൂപ വാങ്ങിച്ചായിരുന്നു. ആദ്യ 3 വർഷം കൊണ്ട് വെറും 7 ലക്ഷം രൂപയുടെ പണി മാത്രമാണ് ചെയ്തത്. ബാക്കി 12 ലക്ഷം രൂപ കൊണ്ട് ടോമിന ജസ്റ്റിനും ശ്രീജിത്തും മുങ്ങി. എന്നിട്ട് 2016 നമ്മൾ കേസ് കൊടുക്കുന്നത്. എന്നിട്ട് ഇതുവരെ ഒന്നും ആയിട്ടില്ല. 2022 6 വർഷമായിട്ട് ഇതുവരെ ഒന്നും ആയിട്ടില്ല. പിന്നെ നമ്മൾ വേറെ ലോൺ എടുത്തിട്ടാണ് വീട് പണി പൂർത്തിയാക്കിയത്. തുഷാരം എന്ന പേരിൽ ഒരു സ്ഥാപനം തുറന്നു വച്ച് ആൾക്കാരെ പറ്റിക്കുകയാണ്. ഈ മനുഷ്യനൊക്കെ മനസ്സിലാക്കേണ്ടത് ഇവനൊക്കെ എന്തുമാത്രം പ്രാക്കാരി കിട്ടിയിരിക്കുന്നത്. കാരണം ഓരോരുത്തരും ഒരു വീടെന്ന സ്വപ്നം, അത് അവൻ്റെ ജീവിതത്തിലെ ഒരാളൊരു വീട് വയ്ക്കുന്നത് ജീവിതത്തിൽ ഒരിക്കലായിരിക്കും. അതിനുവേണ്ടി ഒരുത്തനെ വിശ്വസിച്ച് അന്ന് വരെ ഉണ്ടാക്കിയ സകല കാശും കൊടുത്തിട്ട് അവന് കിട്ടുന്ന പണിയാണിത്. കാരണം ഇത് പറയാതിരിക്കാൻ നിവർത്തിയില്ല. കാരണം അത്ര വൃത്തികേട്, അത്ര ഫ്രോഡ് തരം, അത്രയും ആൾക്കാരെയാണ് ഈ ടൊമിനോ ജസ്റ്റിനും അതുപോലെ തന്നെ ഈ ശ്രീ ടി കെ എന്ന് പറയുന്ന ആൾക്കാർ പറ്റിച്ചിരിക്കുന്നത്. എനിക്ക് 22 ലക്ഷം രൂപയ്ക്കാണ് ഞാൻ വർക്ക് കൊടുത്തത്. അതിലിനി ഞാൻ കൊടുക്കാനുള്ളത് 90,000 രൂപയാണ്. ഇപ്പം അതിൻ്റെ 2 സ്റ്റെയറിൻ്റെ വർക്കും കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇലക്ട്രിക്കലിൻ്റെ വയറും വലിച്ചിട്ടുണ്ട്. ഏകദേശം 4.5 ലക്ഷം രൂപയോളം ഞാൻ കൂടുതലാണ് കൊടുത്തേക്കുന്നത്. കൂടുതൽ കൊടുത്തേക്കാണ്. എന്നിട്ടും അതിനുശേഷം ഇത്രയും നാൾ കഴിഞ്ഞതിന് ശേഷം ഈ റീസെൻ്റ്ലി പുള്ളി ഇങ്ങനെ വരുമായിരുന്നു. ഞാൻ അങ്ങോട്ടേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. അതായത് നമ്മൾ അങ്ങോട്ടേക്കും പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ വരുന്ന സമയത്ത് പുള്ളി എന്നെ കണ്ടത് മുഖം തിരിച്ചായിരുന്നു. തിരിച്ചു അപ്പം അതുകൊണ്ട് ഞാൻ പുള്ളിയെ ഫോളോ ചെയ്തു. അതിനുശേഷം പുള്ളിയായിട്ട് സംസാരിച്ചുകൊണ്ട് ഞാൻ തിരിച്ച് വന്ന് പുള്ളിയായിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതിൻ്റെ ഇടയിൽ വളരെ മോശമായിട്ട് രീതിയിൽ അങ്ങോട്ടും വാക്ക് തർക്കം ഉണ്ടായി. അതിനുശേഷം പുള്ളി വളരെ മോശമായിട്ട് സംസാരിച്ചു. അവിടെ നിന്ന് ഉറക്കെ വിളിച്ച് പറഞ്ഞു നിൻ്റെ അച്ഛനാടാ എനിക്ക് 5 ലക്ഷം രൂപ തരാവുള്ളൂ എന്നൊക്കെ പറഞ്ഞ് വളരെ മോശമായിട്ടുള്ള രീതിയിൽ പുള്ളി അത്രയ്ക്കും മോശമായിട്ടുള്ള രീതിയിലായിരുന്നു പുള്ളിയുടെ പ്രതികരണം എന്ന് പറഞ്ഞാൽ. ഞാൻ 2021-20 ഈ എഗ്രിമെൻ്റ് എഴുതുന്നത് ശ്രീജിത്തുമായിട്ട്. അപ്പം പുള്ളിക്കാരൻ ഈ മാതിരി ആദ്യമേ വളരെ കുറച്ച് രീതിയിൽ ബാക്കിയുള്ളവരെക്കാളും താഴ്ത്തി നമ്മൾ ചെയ്തു തരാം എന്ന് പുള്ളി പറഞ്ഞിട്ട് തന്നെയാണ് നമുക്ക് വർക്കിൽ ഇറങ്ങിത്തിരിക്കുന്നത്. നമ്മളുടെ ഇന്ന് ആദ്യമേ മുൻകൂർ പൈസ മേടിക്കും. പ്രോപ്പർലി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെറ്റ് ബാക്ക് പോലും പുള്ളിക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ അറിയില്ല. ഇപ്പം സെറ്റ് ബാക്ക് ചെയ്തു. ഇപ്പം ഏകദേശം ഒരു 60-50 സെൻറ്റിമീറ്ററൊക്കെയാണ് നമ്മുടെ സെറ്റ് ബാക്ക് വന്നിരിക്കുന്നത്. ഇപ്പം ആ ഒരു ഫൗണ്ടേഷൻ കൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലായിട്ട് ആ ഫൗണ്ടേഷൻ പൂർണ്ണമായിട്ടും പകുതി വെച്ചിട്ട് പുള്ളിക്കാരൻ പോയി. ഞാനിത് പുള്ളിയെടുത്ത് എടുത്ത് ചോദിച്ചതാണ്, 16 എത്ര MM കമ്പി ആയിരിക്കും നിങ്ങൾ ഉപയോഗിക്കുക എന്ന് ചോദിച്ചപ്പോഴേ പുള്ളി പറഞ്ഞത് അത് സാറേ 16-18 നമുക്ക് ചെയ്യും, എന്തായാലും മിനിമം 16 എന്നുള്ള രീതിയിൽ പുള്ളി പറഞ്ഞിട്ട് തന്നെയാണ് അത് എഗ്രിമെൻറ്റ് സൈൻ ചെയ്തത്. എന്നാൽ നമ്മൾ വന്ന് നോക്കുമ്പോൾ വെറും 12 അല്ലാതെ 16 ഒരു കമ്പി പോലും അവിടെ കാണുന്നില്ല. പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു നമ്മൾ ഈ രീതിയിലേ ചെയ്യത്തുള്ളൂ എന്നുള്ള രീതിയിൽ പുള്ളി അവസാനം ആദ്യമേ ഇത്രയും തെറ്റും വാക്തർക്കങ്ങളുണ്ടായിരുന്നു. എങ്കിലും ഈ പറഞ്ഞ മുന്നോട്ട് പോകുമ്പോൾ ഫൗണ്ടേഷൻ നേരെ ചെയ്തു തന്നില്ല. അപ്പോൾ എന്നിട്ടും പുള്ളിക്കാരൻ പറഞ്ഞു അടുത്തതിൽ നമുക്ക് ശരിയാക്കി തരാമല്ല, സാറൊരു കാര്യം ചെയ്യും അടുത്ത എൻ്റെ ഒരു 6 ലക്ഷം രൂപ മുമ്പേ താന്ന് പറഞ്ഞിട്ട് എല്ലാം കൂടെ 6 ലക്ഷം രൂപ മേടിച്ചിട്ട് പിന്നെ പുള്ളി ഫോൺ വിളിച്ചാലും എടുക്കില്ല അതൊന്ന്. അങ്ങനെ ഏകദേശം 10-15 ലക്ഷം രൂപ വസ്തു അടക്കം നോക്കിക്കഴിഞ്ഞാൽ 25 ലക്ഷത്തിന് മേളിൽ പോകും. എത്ര ലക്ഷം രൂപയാണ് എൻ്റെ ഇന്ന് പോയിട്ടുള്ളതെന്ന് ആലോചിക്കാനേ പുള്ളിയുടെ വാക്ക് കേൾക്കുമ്പോഴേ ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഈ ചതുർത്ഥി കാണും പോലെയാണ്. എന്നോട് പലരും പറയുന്നത് ഇതാണ്, കാരണം അയാളുടെ മുഖം, ഈ ശ്രീ ടി കെ എന്ന് പറയുന്ന മനുഷ്യൻ്റെ മുഖം മനസ്സിൽ ആലോചിക്കുമ്പോൾ ഛർദ്ദിക്കാൻ വരുന്നു എന്നാണ് ഇതിൽ പലരും എന്നോട് പറഞ്ഞത്. അത് മാത്രമല്ല, ഈ ഇത്രയും കാശ് വാങ്ങിയിട്ട് ഒരു സ്ട്രക്ചറൊക്കെ ഉണ്ടാക്കിയിട്ടിട്ട് ഇയാൾ ഇത്രയും കാശ് വാങ്ങുന്നു,
ഈ ആൾക്കാർ ഇവർ ഏതെങ്കിലും ഒരു പരിചയമുള്ള എഞ്ചിനീയറെ കൊണ്ട് അസസ് ചെയ്യിക്കുമ്പോൾ ആ മുടക്കി എന്ന് പറഞ്ഞ കാശിൻ്റെ നാലിലൊന്ന് കാശ് പോലും ആ ബിൽഡിംഗ് ചിലവാക്കിയിട്ടില്ല അല്ലേ? അതല്ലേ വാസം? സൂപ്പർവിഷൻ ആരും കാണില്ല. ഇയാൾ വന്ന് സെറ്റ് ഔട്ട് ചെയ്തിട്ട് സ്കിൽഡ് അല്ലാത്ത ലേബേഴ്സിനെ കൊണ്ട് അവരുടെ തോന്നിയതുപോലെയാണ് ചെയ്യിക്കുന്നത്. ഭീഷണിയാണ്. അതുവരെ നമ്മളെ സോപ്പിടും വലിയ നല്ല നല്ല എലിവേഷനൊക്കെ അയച്ചു തരും. അയച്ചു തന്ന് നല്ല ഡോറിൻ്റെ ഡിസൈനൊക്കെ അയച്ചു തന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അതെ നമ്മളങ്ങ് വീഴ്ത്തിക്കും. എഗ്രിമെൻ്റ് വെക്കുന്നതെന്ന് പറഞ്ഞാൽ എഗ്രിമെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും കാണില്ല. കമ്പിയുടെ ഡീറ്റെയിൽസ്, ഫൗണ്ടേഷൻ്റെ ഡെപ്ത്, അങ്ങനെ ഒന്നും കാണില്ല. വെറും ഒരു തട്ടിക്കൂട്ടിയ ഒരു എഗ്രിമെൻറ്റ്. അതറിഞ്ഞൂടാത്ത ആൾക്കാരങ്ങ് ഒപ്പുവെക്കും. ഒപ്പുവെച്ച് ഇൻസ്റ്റാൾമെൻറ്റും ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റും കൊടുത്തു കഴിയുമ്പോൾ അയാളുടെ സ്വഭാവം മൊത്തം അങ്ങ് മാറും. പിന്നെ സൈറ്റിൽ വന്നിട്ട് അയാൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യും. നമ്മൾ പറഞ്ഞാൽ കേൾക്കത്തില്ല. ഞങ്ങളെല്ലായിടത്തും ഇങ്ങനെയാണ് ചെയ്യുന്നത്, അതുപോലെ ഇവിടെയും ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പിന്നെ അവരുടെ മുന്നിൽ ഇങ്ങനെ കുമ്പിട്ട് നിന്നുകൊടുക്കുകയാണ്. എഗ്രിമെൻ്റ് ആദ്യം വെപ്പിക്കുക, അതാണ് ആദ്യത്തെ ട്രിക്ക്. ആ വെപ്പിച്ച് ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് ഇങ്ങനെ വാങ്ങുക. ഇപ്പം നമുക്ക് പിന്നെ നമ്മുടെ സൈറ്റ് കയറാൻ പാടില്ല. ഇതെന്റെ സൈറ്റ് എന്നാണ് പറയുന്നത്? എൻ്റെ സൈറ്റിൽ എന്തിനാണ് നിങ്ങൾ വേറൊരാളിനെ വിളിച്ചുകൊണ്ട് വരുന്നത്? നമുക്ക് അപ്പോൾ സൂപ്പർവിഷന് നമുക്ക് അതിനുള്ള ഞാനോ ഇല്ലെങ്കിൽ നമുക്ക് പുറത്തുള്ള ഒരാളിനെ കൊണ്ടുവന്ന് ഇത് നോക്കാമല്ലോ ഇയാൾ ചെയ്യുന്നത് ശരിയാണ്. എൻ്റെ സൈറ്റിൽ വേറൊരാളിനെ കയറ്റാൻ പാടില്ല എന്നാണ് അയാൾ പറയുന്നത്. വീടെന്ന ഇതെന്ന് പറഞ്ഞാൽ പിന്നെ കമ്പിയൊക്കെ നിർത്തുന്ന കാണണം, മറിഞ്ഞ് വീഴും വീട്. അറിഞ്ഞൂടാത്ത ആൾക്കാരാണെങ്കിൽ ആ രീതിയിൽ ഒരു കാശ് വാങ്ങിക്കോട്ടെ, ഒരു ഉത്തരവാദിത്വം ആ വീടിൻ്റെ അടുത്ത് വേണ്ടേ? അതൊന്നും മറിഞ്ഞ് വീഴാതെ ചെയ്യണോ? സിമെൻ്റ് അല്പം കുറച്ച്, അതൊന്ന് മറിഞ്ഞ് വീഴാതെ കമ്പിയെങ്കിലും വെക്കണോ പില്ലറിനകത്ത്? ഒരു ഉത്തരവാദിത്വം വേറെ കൊള്ളക്കാരൻ. അത് മാത്രമല്ല, വെറും കൊള്ളക്കാരൻ ആ വാക്കാണ്, ആ വാക്കാണ് ഇയാൾക്ക് ശരിക്കും ചേരുന്ന പേര്, ആ വാക്കാണ് കൊള്ളക്കാരൻ. അത് തന്നെയാണ് ഇയാൾക്കും അയാളുടെ ആ ലേഡി എന്ന് പറഞ്ഞ ആ ഒരു ലേഡി സുഹൃത്തിനും ചേരുന്ന വാക്ക് കൊള്ളക്കാരൻ തന്നെയാണ്. കാരണം ആൾക്കാരെ കൊള്ളയടിക്കുകയാണ്. അത് മാത്രമല്ല, ഇവർ എന്തെങ്കിലും പോലീസ് കേസുമായി മുന്നോട്ട് പോയി കഴിയുമ്പോൾ ഒരു വക്കീൽ അവിടെ ഉദയം ചെയ്യും അല്ലേ? ഒരു വക്കീൽ അപ്പോൾ അവിടെ വരും. വക്കീലവിടെ വന്നിട്ട് പറയുന്നത് നിങ്ങൾ സിവിൽ കേസിന് പോകുന്നതാണ്. ഈ പാവപ്പെട്ട ആൾക്കാർ അവരുടെ സ്വപ്നമായ ഒരു വീട് പണിത് ഒരു സിവിൽ കേസിന് പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു 10-15 വർഷം അതിൻ്റെ പിറകെ നടക്കണം. ആ ഒരു തൊല്ല ഒഴിവാക്കാൻ വേണ്ടി എങ്ങനെയെങ്കിലും ഈ കോൺട്രാക്ടറെ ഒഴിവാക്കി കിട്ടാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് അല്ലേ? ഇന്ന് ഇസ്മാനൂസ് ഈ ന്യൂസ് ഏറ്റെടുക്കുന്ന മറ്റൊന്നും കൊണ്ടല്ല, ഇനി ഒരാൾ പോലും പറ്റിക്കപ്പെടരുത്. ഇനി ഒരാളും ഈ തുഷാരം എന്ന ബിൽഡേഴ്സിൻ്റെയും അതുപോലെ തന്നെ ഈ ടൊമിനോജിസ്റ്റിൻ്റെയും അതുപോലെ തന്നെ ഈ സീ ടിക്കയുടെയും കെണിയിൽ അകപ്പെടരുത്. അതിനുവേണ്ടി മാത്രമാണ് ഇന്ന് വിസ്മയസ് ഈ ന്യൂസ് ചെയ്യുന്നത്. ഇതിൽ പല ആൾക്കാർക്കും ഇവരുടെ മുഖമൊന്നും പുറത്ത് കാണിക്കാൻ വിസമ്മതമാണ്. കാരണം മറ്റൊന്നുമല്ല, എല്ലാവരും സമൂഹത്തിലൊക്കെ അറിയപ്പെടുന്ന ആൾക്കാരാണ്. ഇങ്ങനെ പറ്റിക്കപ്പെട്ടു എന്ന് പൊതുസമൂഹത്തിൽ അറിയപ്പെടുന്നവർക്ക് നാണക്കേടും മാനക്കേടും ഒക്കെ തന്നെയുണ്ട്. കാരണം എല്ലാവരും നല്ല കഴിവുള്ള ആൾക്കാരാണ്. പോലീസുകാരാണ്, അധ്യാപകരാണ്, അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. അവരൊക്കെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശാണ്. അത് ഒരു ഫ്രോഡിൻ്റെ കയ്യിൽ കൊണ്ടുപോയി കൊടുത്തു എന്ന് പറയാൻ ഇവർക്ക് നാണക്കേടാണ്. അതുകൊണ്ട് തന്നെയാണ് പലരും നമ്മുടെ മുഖം കാണിക്കാത്തത്. ചേട്ടാ, ചേട്ടൻ സംഭവിച്ചത്? എനിക്ക് സംഭവിച്ചത് ഇത് തന്നെയാണ്. വന്ന് പറയുന്നത് ഇനി ആരും ഇതിനകത്ത് അകപ്പെടരുത്, ഇങ്ങനെ ഒരു കെണിയിൽ ആരും വന്ന് പെടരുത്. എനിക്ക് ബാക്കിയുള്ളവർക്ക് സംഭവിച്ചതിൻ്റെ സെയിം എനിക്ക് സംഭവിച്ചിട്ടുണ്ട്. എനിക്ക് ഏകദേശം എൻ്റെ ഇന്ന് 90% പൈസ എഗ്രിമെൻ്റ് പ്രകാരം 90% പൈസ കൈപ്പറ്റി. വൈറ്റ് വാഷ് മാത്രം അടിച്ചിട്ടിട്ട് പുള്ളിക്കാരൻ മുങ്ങി. ലാസ്റ്റ് സമയത്ത് എൻ്റെ ഇന്ന് ഒരു 1.5 ലക്ഷം രൂപയും കൂടെ വാങ്ങിയിട്ട് പോയി. ഫർണിച്ചറിൻ്റെ മോഡലൊന്ന് കാണിച്ചിട്ട് അങ്ങനെ ഇപ്പം എന്നെ ഡെലിവറി ചെയ്യാൻ വേണമെന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് സമയം 1.5 ലക്ഷം രൂപയും വാങ്ങിപ്പോയിട്ട് പിന്നെ അഡ്രസ്സേ ഇല്ല. എനിക്ക് നിവൃത്തിയില്ലാതെ വന്നപ്പോഴത്തേനും ഞാൻ കഴക്കോട്ടം പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് കൊടുത്ത് പിന്നെ ടൊമിനോജിസ്റ്റിനെ വിളിപ്പിച്ചു. വിളിപ്പിച്ചിട്ട് എഗ്രിമെൻ്റ് ക്യാൻസൽ ചെയ്യിച്ചു. ക്യാൻസൽ ചെയ്തിട്ട് ഇപ്പോൾ ഞാൻ സ്വന്തമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എഗ്രിമെൻ്റ് പ്രകാരം എനിക്കൊരു 10 ലക്ഷം രൂപ കൂടുതൽ ഇവൻ കൊണ്ടുപോയിട്ടുണ്ട്. ഇതാണ് ഓരോരുത്തരുടെ അവസ്ഥ. ഇതാണ് കാരണം ഇത്രയും കാശ് 90% കാശും കൊടുത്തിട്ട് പിന്നെ അവസാനം ഇവൻ്റെ എഗ്രിമെൻ്റ് ക്യാൻസലാക്കാൻ വേണ്ടി പോലീസ് സ്റ്റേഷൻ കയറിയിറങ്ങുന്ന ഗതികേടാണ് ഓരോരുത്തർക്കും. ഈ ഇപ്പോൾ ഞങ്ങളെ കൂടെ ഇത്രയും ആൾക്കാരുണ്ട്, ഇത്രയും പേരെ ഈ തുഷാരം ബിൽഡേഴ്സ് പറ്റിച്ചിരിക്കുന്നത്. അത് മാത്രമല്ല, ഇയാളെ തലയിൽ നിന്ന് ഒഴിക്കാൻ വേണ്ടി ഈ എഗ്രിമെൻ്റ് ക്യാൻസൽ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഇയാളെ പറയുകയാണ് തൻ്റെ പണി എനിക്ക് വേണ്ട, നമുക്ക് തൻ്റെ പണി വേണ്ട, താൻ ഒഴിഞ്ഞ് പൊക്കോ, ഇതുവരെ വാങ്ങിച്ച കാശ് കൊണ്ടുപോയി നക്ക്, നമുക്ക് തന്നെ ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ ഇയാളെ അടുത്ത് ചെയ്യുന്ന എന്താണെന്നറിയോ? കാശ് കൂടുതൽ ചോദിക്കും. എൻ്റെ എഗ്രിമെൻറ്റ് ക്യാൻസൽ ചെയ്യണമെങ്കിൽ ഇത്ര കാശ് നിങ്ങൾ എനിക്ക് തരണം. ഇതാണ് ഇയാളുടെ ഫ്രാഡ്നസ് അല്ലേ ചേട്ടാ? അങ്ങനെയല്ല, എന്നെ ഒരു 10 ലക്ഷത്തോളം രൂപ പറ്റിച്ചതാണ്. പൈസ പോട്ട്, എനിക്ക് പണി ചെയ്യണം, കാരണം എനിക്ക് കയറി കിടക്കാൻ വേറെ വീടില്ല, ഞാൻ വാടകയ്ക്കാണ്.
കാരണം എൻ്റെ ഇരുന്ന വീടിനെ തകർത്തുവിട്ടാണ് പുതിയ വീട് കെട്ടാൻ വന്നത്. അപ്പോൾ ഞാൻ 11 മാസത്തേക്ക് വാടകയ്ക്ക് പോയി. പക്ഷേ ഇപ്പം തിരിച്ചു വന്നപ്പോൾ കാണാം പുള്ളി എൻ്റെ നിന്ന് ഒരു 30 ലക്ഷം രൂപ വാങ്ങിച്ചതിന് ശേഷം ഒരു 20 ലക്ഷം രൂപയ്ക്ക് പോലും പണി ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് കോടതി വാല്യുവേറ്റർ വെച്ചിരുന്നു. ആ വാല്യുവേറ്ററും പറയുന്നതുകൊണ്ട് ഞാൻ എൻ്റെ ഭാഗം ശരിയാണെന്ന്. പക്ഷേ ഇപ്പം അവസാനം ഞാൻ പറഞ്ഞു എനിക്ക് ഒന്നും വേണ്ട, എനിക്ക് നഷ്ടപരിഹാരം 10 ലക്ഷം വേണ്ട, എന്നെ ഒന്ന് ഒഴിവാക്കി തരണമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞൊരു 100 രൂപ പത്രം വായിച്ചുകൊണ്ട് ഞാൻ രാവിലെ പത്രം വായിച്ച് എന്നാൽ പറഞ്ഞ് 6 ലക്ഷം രൂപ എനിക്ക് നഷ്ടപരിഹാരം തന്നാലേ ഈ എഗ്രിമെൻറ്റ് ഒപ്പിടുകയുള്ളൂ. SBIയുടെ 16,000 രൂപ പലിശ അടയ്ക്കണം. ഈ വാടകയ്ക്ക് താമസിക്കുന്നതിന് 8 രൂപ വാടക കൊടുക്കണം. ഈ ജീവിക്കാൻ ഒരു വരുമാനമില്ലാത്ത സമയത്ത് 10 ലക്ഷം പിന്നെ 6 ലക്ഷം കൊടുക്കണേ വീണ്ടും കടമെടുക്കേണ്ടി. ഇതാണ് അവൻ്റെ റാക്കറ്റാണ്. പുള്ളിയുടെ കൂടെ ഒരു സംഘമുണ്ട്, അവരുടെ കൂടെ ഒരു മാഫിയ സംഘമുണ്ട്, അവരാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ എല്ലാം സൂത്രധാര, അതായത് ടോമിനോ ജിസ്റ്റിൻ എന്ന സൂത്രധാര ടോമിനോ ജിസ്റ്റിനാണ്. ആ ലേഡിയാണ് ഇതിൻ്റെ ലേഡി. അത് നമ്മൾ പറയുന്നത് ലേഡിയാണ്, ലേഡി കില്ലറാണ് അവർ. കാരണം അവരാണ് ഇത് ഇത്രയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലേഡി കില്ലർ എന്ന വാക്ക് തന്നെ ഉപയോഗിക്കണം. കാരണം അവർ പറയും ശ്രീജിത്തിനെ കൊണ്ട് ഞാൻ ഒപ്പിടാൻ പോയി, ശ്രീജിത്ത് ഒപ്പിടും, പക്ഷേ ടോമിനെയാണ് ഇതിൻ്റെ പിന്നിൽ നീ ഓർത്തോ എന്നവൾ എൻ്റെ പറഞ്ഞിട്ടുണ്ട്. ആ ശ്രീ എൻ്റെ ടോം എന്നെ മൊബൈലിൽ വിളിച്ചു, ടോമിനോ ജിസ്റ്റിനാണ് ഇതിൻ്റെ പിന്നിൽ നീ ഒപ്പിട്ടുകൊണ്ട് പോകണ, കാരണം നിന്നെ കോടതിയിലിട്ട് മാറ്റി. എൻ്റെ കേസ് 3 മാസമായിട്ട് കോടതിയിലാണ്. മഴയും വെയിലും കൊണ്ട് ലിൻഡിൽ മുട്ടകളുടെ കെട്ടിടം ഏത് നിമിഷവും മറിഞ്ഞു വിടാറെന്ന അവസ്ഥയിലാണ് ഞാൻ ഇപ്പം കിടക്കുന്നത്. താമസിക്കാൻ വീട്ടിനകത്ത് കയറാൻ പറ്റില്ല. ഇന്നലെയൊക്കെ രാത്രി 4 മണി 4:30 ഒന്ന് ഉണർന്ന് ഈ ചിന്തിച്ച് വന്ന് പിന്നെ വെളുക്കെന്ന് പറഞ്ഞാൽ ഉണർന്നിരിക്കുകയാണ്. ഒരു ഡയബറ്റിക്കും ഒരു സീനിയർ സിറ്റിസണുമാണ് ഞാൻ. പക്ഷേ ഉറക്കം പറ്റുന്നില്ല, ഉറങ്ങാൻ പറ്റുന്നില്ല. കാര്യം പറ്റിക്കപ്പെട്ടുമല്ലേ, എൻ്റെ ജീവിത സമ്പാദ്യങ്ങളൊന്നും മൊത്തം പോയി. പെൻഷൻ പറ്റിയ ഒരു വാട്ടർ അതോറിറ്റി പെൻഷൻ പറ്റിയൊരു പെൻഷനാണ്. ആത്മഹത്യയുടെ മക്കിലാണ് ഞാൻ യഥാർത്ഥത്തിൽ ഇപ്പം. ഈ സ്റ്റോറി ഇവിടെ അവസാനിക്കുന്നില്ല. ഈ സ്റ്റോറിയുടെ അവസാനം, കാരണം ഞങ്ങളിതുമായി ഞങ്ങളെ സമീപിച്ച സമയത്ത് തന്നെ ഞങ്ങൾ കുറച്ചുപേരെ വിളിച്ചിരുന്നു. അപ്പോൾ ഇനിയും ഒരുപാട് പേർ വരാറുണ്ട്. കാരണം ഈ നഷ്ടപ്പെട്ടത് മാത്രമല്ല, ഇനി ഒരുപാട് പേർക്കാണ് ഈ തുഷാരം ബിൽഡേഴ്സ്, അതുപോലെ തന്നെ ടോമിനോ ജസ്റ്റിസ്, അതുപോലെ തന്നെ ശ്രീ ടി കെ, ഈ രണ്ട് വ്യക്തികൾ ഈ ഒരു തുഷാരം ബിൽഡേഴ്സ് എന്ന സ്ഥാപനത്തിൻ്റെ മറുപടി തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. ഒരുപാട് പേര് അധ്വാനിച്ച കാശാണ് ഇവർക്കൊണ്ട് തിന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് ഈ സ്റ്റോറി ഇവിടെ അവസാനിക്കുന്നില്ല. ഇതിൻ്റെ ഒരു ഫോളോ അപ്പുമായി വിസ്മേനസ് വീണ്ടും വരും. വിസ്മേനസിന് വേണ്ടി ക്യാമറമാൻ അരുൺ സാഗറിനൊപ്പം ശ്രീത് മാരാർ സൈനിങ് ഓഫ്.